സർക്കാർ മെഡിക്കൽ കോളേജിലെത്തുന്നവരുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ സ്ഥിരം സംവിധാനം ഉണ്ടാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ചികിത്സ മെച്ചപ്പെടുത്താൻ നന്നായി പരിശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു പരിശ്രമം നടത്തുമ്പോൾ ആ പരിശ്രമത്തിന് പ്രയാസമുണ്ടാക്കുന്ന നിലയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാർ, വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ, നന്നായി വർക്ക് ധാരാളം ഡോക്ടർമാർ അവിടെ ഉണ്ട്. അവിടെ തന്നെ 36 കിഡ്നി മാറ്റിവെച്ച ആശുപത്രിയാണ്. ആ പോസിറ്റീവ് വാർത്തയൊന്നും പുറത്തേക്ക് വരിക പോലുമില്ല. അപ്പം അങ്ങനെയെല്ലാമുള്ള മികവുള്ള ആശുപത്രിയാണ്. മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോഴും അവിടെ ചില ആൾക്കാരുടെ അനാസര ഭാഗമായി ഉണ്ടാകുന്ന മരണങ്ങൾ നിരന്തരമായ പരാതിയായിട്ട് ആശുപത്രി വരികയാണ്. ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ 28 പുറക്കാട് സ്വദേശിനി ഷിബിന മരണപ്പെട്ടു. അത് സാധാരണ പ്രസവമായിരുന്നു. അതിനുശേഷം ഇൻഫെക്ഷൻ ഉണ്ടായി, വഷളായി മരണപ്പെട്ടു പോകുന്ന സാഹചര്യം വന്നു ചേർന്നു. 16 പുന്നപ്ര സ്വദേശി ഉമൈബ കോട്ടയത്ത് വെച്ച് മരിച്ചു. ഇവിടുന്ന് 2 ഡിസ്ചാർജ് ചെയ്തു, പിന്നീട് മരണത്തിന്റെ തലേ ദിവസം കോട്ടയത്തേക്ക് മാറ്റി, അവിടെ വെച്ചാണ് മരണപ്പെട്ടത്. അപ്പൊ ഇവിടെ ഉണ്ടായ അനാസര ഭാഗമായിട്ടാണ് പരിശോധിക്കുമ്പോൾ അതിന് യൂണിറ്റ് ചീഫ് ആയിരുന്ന ഡോക്ടർ പോലും ദിവസങ്ങൾ അവിടെ ചികിത്സയിൽ കഴിഞ്ഞിട്ടും ഈ രോഗിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 6 സൗമ്യ എന്ന് പറയുന്ന വണ്ടാണ സ്വദേശിയുടെ നവജാത ശിശു മരണപ്പെട്ടു. ഗൈനക്കോളജിയെ വെച്ചുണ്ടായ ഇൻഫെക്ഷന്റെ ഭാഗമായി പിന്നീട് പീഡിയാട്രിക്സിലേക്ക് മാറ്റി, അവിടെ വെച്ച് കുഞ്ഞു മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് വന്നത്. ഈ സമീപ സമയത്തെ 3 പരാതികൾ ഈ പറഞ്ഞ പോലെ ബന്ധുക്കൾ കാര്യമായ പരാതിയാണ്. ഇത് വളരെ ഗൗരവതരമായൊരു സാഹചര്യമാണ്. ഇത്തരമൊരു സ്ഥിതിയെ ഗൗരവമായി പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നിലയിൽ ഗവൺമെന്റ് ഇപ്പോൾ ഇടപെട്ടു, അന്വേഷണം പ്രഖ്യാപിച്ചു. ഒരു മിനിറ്റ് സാർ. അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണം സമീപബന്ധിതമായി പൂർത്തീകരിച്ച് കർശനമായ നിലപാട്, തെറ്റ് കാണിക്കുന്ന ആളുകൾക്കെതിരായ കർശന നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യവും, നന്നായി പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഉൾപ്പെടെ ആ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അസ്തമിച്ചു പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, അത് അന്വേഷണം പൂർത്തീകരിക്കപ്പെടാനും അതുപോലെ തന്നെ ആശുപത്രിയിൽ ഏറ്റവും വേഗം സന്ദർശനം നടത്തി അവിടെ ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കണം എന്നാണ് ഈ സംഭവം. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടുത്തിടെ ഉണ്ടായ മരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി ആശുപത്രിയിൽ നേരിട്ട് സന്ദർശനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നിയമസഭയിൽ HSLM MLA ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. 3 മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ഇതിന്റെ റിപ്പോർട്ട് DMO സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരിലേക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ വസ്തുതകൾ ഒന്നുകൂടി പരിശോധിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായ നടപടിയുണ്ടാകും. ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമുള്ള സ്ഥിരം സംവിധാനം ഒരുക്കുന്നത് ഇതാദ്യമായാണെന്നും മന്ത്രി പറഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അപ്പൊ രോഗത്തിന്റെ നിസ്സഹായത്തിലും വേദനയിലും അവിടെ എത്തുന്ന ആളുകൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഉണ്ടാകണം. അതിലൊരു പിഴവും ഉണ്ടാകാൻ പാടില്ല. ആ പിഴവുണ്ടായാൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സാർ, അതിലൊരു തർക്കവുമില്ല. നമ്മൾ ഈ ഒരു ഘട്ടപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജ് തന്നെ ഒരു പ്രീവിയസ് നമ്മുടെ ഒരു ഇത് നോക്കിയാൽ 2015 ആണെന്ന് തോന്നുന്നു, അവിടെ നമ്മുടെ സ്കാനിംഗ് ടേബിളിൽ നിന്ന് രോഗി താഴെ വീണ് മരിച്ച സംഭവമൊക്കെ ഉണ്ട്. കാഷ്വാലിറ്റിയിൽ കൊളാപ്സ്ഡായി മരിച്ച സംഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണക്കുകൾ നോക്കിയാൽ കുറവുണ്ട്. പക്ഷെ ഒരു കേസ് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് കാണുന്നത്. ഈ പറയുന്ന 3 വിഷയത്തിലും പ്രത്യേകമായിട്ടുള്ള അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ DMO സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ, അതിന്റെ വസ്തുതകൾ കൃത്യമായി ഒന്നുകൂടി ഫാക്ട് ചെക്ക് നടത്തി അതിൽ വിവരങ്ങൾ കൂടി DMO ആരായുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള വീണ്ടും ആവശ്യമായിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കൂടി ഒരു റിപ്പോർട്ടിൽ തേടിയിട്ടുണ്ട് സാർ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിന്റെ ഫൈൻഡിംഗ് എന്ന് വെച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഈ അവസ്ഥയിൽ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സാർ, അതിൽ പരാതികൾ കൃത്യമായിട്ട് അതിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പൊതുവേ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ കോളേജുകളെ സാർ, DMO കീഴിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അന്വേഷണ സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട് സാർ. കാരണം ജനങ്ങൾക്ക് ആശ്രയിക്കുന്നതിന് വേണ്ടി, അവർക്ക് പരാതി പറയുന്നതിന് വേണ്ടി, അവർ അതോടൊപ്പം തന്നെ അത് കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥിരം സംവിധാനം ഇതുവരെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രം അത് ഉണ്ടായിട്ടില്ല, ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം ജോയിന്റ് DME ഡോക്ടർ വിശ്വനാഥനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ, ഈ പറഞ്ഞ വിഷയങ്ങൾ, ചില ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതായി റിപ്പോർട്ടുണ്ട്. അത് തെറ്റായ കാര്യമാണ്. അതായത് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് വാങ്ങിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആശുപത്രിയിലുള്ള സമയം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അത് എത്ര സമയം അവർ ഉണ്ട് എന്നുള്ളതും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഈ ആശുപത്രിയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട്.